യുദ്ധത്തിൽ രണ്ടാം സമ്മാനമില്ല. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പാർട്ടികളും ആശയങ്ങളും നേർക്ക് നേർ സംവദിക്കുന്ന വേദിയിലേക്ക് സ്വാഗതം. വർഗീയതയാണ് ഇന്നത്തെ വിഷയം. ഈ തെരഞ്ഞെടുപ്പിലും പതിവുപോലെ ബി ജെ പിയുമായി രഹസ്യബന്ധം ആർക്കാണെന്ന തർക്കം തുടങ്ങിക്കഴിഞ്ഞു. അതോടൊപ്പം ഒരുപക്ഷെ ആദ്യമായി ന്യൂനപക്ഷ വർഗീയത ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് ചില മുന്നണികളും ചില പാർട്ടികളും പറഞ്ഞു കഴിഞ്ഞു. വർഗീയതയിൽ ഏറ്റവും മോശം മാർക്ക്, മോശം പ്രകടനം ആരുടേതാണ്? പ്രമുഖ നേതാവ് മുൻ എം പി ഡോക്ടർ എ സമ്പത്ത് ഒരു വശത്ത്, എം എസ് എഫിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ടി പി അഷ്റഫ് അലി മറുവശത്ത്. ഇരുവിഭാഗവും ആദ്യം സംസാരിക്കുക 3 മിനിറ്റായിരിക്കും. 3 മിനിറ്റിൽ കൂടാൻ പാടില്ല. ആദ്യം ഡോക്ടർ എ സമ്പത്തിലേക്ക് തുടങ്ങുകയാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു വാചകം ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഭൂരിപക്ഷ വർഗീയതയും ദേശീയതയും തമ്മിൽ വേർതിരിച്ചറിയാൻ പലപ്പോഴും വളരെ പ്രയാസകരമാണ് എന്നുള്ളത്. ഇത് നാസി ജർമ്മനിയിൽ ഉൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പലപ്പോഴും സംഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ ഇതിന് മറുവശം എന്നത് ന്യൂനപക്ഷ വർഗീയതയെ അല്ല, അത് ഏതെങ്കിലും മതത്തിൻ്റെ പേരിലോ സമുദായത്തിൻ്റെ പേരിലോ ഉള്ള വർഗീയത കൊണ്ട് ഈ വർഗീയതയെ ചെറുക്കാനായി കഴിയില്ല. വർഗീയത കടന്നു വരുന്നത് രാഷ്ട്രീയം അപ്രത്യക്ഷമാകുമ്പോഴാണ്. രാഷ്ട്രീയം പൊതുസമൂഹത്തിൽ നിന്ന് പിന്നോക്കം പോവുകയും അവിടെ അത്തരത്തിൽ സാമുദായിക വർഗീയ വികാരങ്ങൾ കടന്നു വരികയും ചെയ്യുമ്പോൾ അവിടെ ഒരു വാക്വം അത് ഫിൽ ചെയ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള അനഭിലഷണീയമായിട്ടുള്ള പല പ്രവണതകൾ കൊണ്ടാണ്. ഇവിടെ വർഗീയതയെ എതിർക്കുക തന്നെ വേണം. വർഗീയതയുമായി ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. വർഗീയതയെ എതിർത്തുകൊണ്ട് മാത്രമേ നമ്മുടെ സംസ്ഥാനത്തിനും അതുപോലെ നമ്മുടെ രാഷ്ട്രത്തിനും മുന്നോട്ട് പോകാനായി കഴിയുള്ളൂ. വർഗീയത ചെറുതായാലും വർഗീയത വലുതായിരുന്നാലും അത് വരുത്തിവെക്കുന്ന വിപത്ത് എന്നുള്ളത് വളരെ ഭീകരമാണ് നമ്മുടെ മുന്നിൽ. ന്യൂനപക്ഷ വർഗീയതയാണ് അത്തരത്തിൽ ഒരു പക്ഷേ ഭൂരിപക്ഷ വർഗീയത നേരിടാൻ എന്ന് പറയുന്നുവെങ്കിൽ 1984 ദുരനുഭവം നമ്മുടെ മുന്നിലുണ്ട്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് ശേഷം സുവർണക്ഷേത്രത്തിൽ അവിടെ സംഭവിച്ച ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പിന്നീട് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക അംഗരക്ഷകരാൽ തന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി വധിക്കപ്പെട്ടതായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതുമാത്രമല്ല, ഇന്ത്യയുടെ തൊട്ട് തെക്കാണ് ശ്രീലങ്ക, പഴയ സിലോൺ. വംശീയത, വംശീയതയുമായി നമ്മൾ ഏതെങ്കിലും വിധത്തിൽ സന്ധി ചെയ്യുകയോ ഒരു പക്ഷേ പരിപോഷിപ്പിക്കുകയോ ചെയ്താൽ ഉണ്ടാകുന്നതായിട്ടുള്ള ദുരന്തം പിന്നീട് അതൊന്നും ഒരു നളിനിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ശിവരശൻ്റെയോ പേരിലൊന്നും മാത്രം എഴുതിത്തള്ളാൻ കഴിയുന്ന കാര്യമൊന്നുമല്ല. ഇന്ത്യയിലെ ഈ കോടിക്കണക്കിന് ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് ഇന്ത്യയുടെ സൈന്യത്തിൻ്റെ ടോപ്പ് ബ്രാസിനെ ഉപയോഗിച്ചാണ് തമിഴ്നാട് സംസ്ഥാനത്ത് അത്തരത്തിൽ സൈനിക ക്യാമ്പുകളിൽ പരിശീലനം പോലും LTTEക്ക് നടത്തിയത്. ശ്രീ രാജീവ് ഗാന്ധിയുടെ ദാരുണമായ വധമടക്കം ഉണ്ടായത് നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തിലും വർഗീയതയുമായും വംശീയതയുമായും സന്ധി ചേരരുത്. അതിനെ പരിപോഷിപ്പിക്കുകയോ അവരുമായി ഏതെങ്കിലും വിധത്തിൽ ഈ പൊതുരാഷ്ട്രീയ രംഗത്ത് അത്തരത്തിൽ കടന്നു വരുന്നതിന് അവർക്കൊരു ഇടം നൽകുകയോ ചെയ്യരുത്. എതിർക്കപ്പെടേണ്ടതാണ്, ചെറുക്കപ്പെടേണ്ടതാണ്, പ്രതിരോധിക്കപ്പെടേണ്ടതാണ്. അങ്ങനെ തന്നെ ആകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളോടും അഭ്യർത്ഥിക്കാനുള്ളത്. എന്താണ് മറുപടി? കേരളത്തിൽ നടക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലും നമ്മൾ മനസ്സിലാക്കി നോക്കിയാൽ കേരളത്തിൽ ഇടതുമുന്നണി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയെ താലോലിക്കുന്ന നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ന്യൂനപക്ഷ വർഗീയതയുണ്ട് അതല്ലെങ്കിൽ ഇല്ല എന്ന് വ്യക്തമായി പറയുകയോ സംസാരിക്കുകയോ ചെയ്യാതെ തുടർഭരണത്തിന് വേണ്ടിയുള്ള ചില അനഭിലഷണീയമായ പ്രവർത്തനങ്ങളാണ്. ഇത് തീർച്ചയായും നമ്മുടെ നാട്ടിൽ നിലവിലുള്ള സാമൂഹിക സാംസ്കാരിക വ്യവസ്ഥിതിയെ ദോഷകരമായി ബാധിക്കും എന്നാണ് എനിക്കിവിടെ അഭിപ്രായപ്പെടാനുള്ളത്. ആരാണ് ഇന്ത്യയുടെ അധികാര സിരാകേന്ദ്രങ്ങളിലേക്ക് ഫാസിസ്റ്റുകളെ കൊണ്ടുവന്നിട്ടുള്ളത്? അതിനുപോൽബലകമായിട്ടുള്ള ന്യൂനപക്ഷ വർഗീയതയുണ്ട് അതല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ, ആ രീതിയിലുള്ള പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് ആരാണ്? ഇപ്പോൾ തന്നെ CPMന്റെ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രിയ എ സുഹൃത്ത് എ വിജയരാഘവൻ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ഈ കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അലയൊലികൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റിൻ്റെ വസതിയിലേക്ക് കോൺഗ്രസ് നേതാക്കന്മാർ വരുമ്പോൾ നടത്തിയിട്ടുള്ള ആ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ കേരളീയ പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള അലയലികൾ എന്താണ്? അപ്പോൾ ഇവിടെ CPM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സംഘടനകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റുകൾ, ഇവരുടെ നിലപാടുകൾ, ഇവരുടെ നയങ്ങൾ, ഇവയെല്ലാം തന്നെ കേരളത്തിൽ ഒരു ന്യൂനപക്ഷ കേന്ദ്രീകരണമുണ്ട്, കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വർഗീയതയുണ്ട് എന്ന് ധ്വനിപ്പിക്കുന്ന രൂപത്തിലാണ്. അത് തിരുത്തപ്പെടണം എന്നുള്ളതാണ്. ആ തിരുത്തപ്പെടേണ്ട പ്രസ്താവനകളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട്, ബലപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു പ്ലാറ്റ്ഫോം
രൂപം ഒരുങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ 5 വർഷമായി പിണറായി വിജയൻ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ എടുത്ത് ഓരോന്നോരോന്നായി പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിൽ ബി ജെ പിയുടെ വളർച്ചയെ കൂടുതൽ ബലപ്പെടുത്തുന്ന നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു വിളവെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ സി പി എം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. ഇത് ഉണ്ടായാൽ തന്നെ ബി ജെ പി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ടാണ് ബാലശങ്കർ അങ്ങനെ പറയുന്നത്. അതുകൊണ്ടാണ് ബി ജെ പിയുടെ പല നേതാക്കന്മാർ കഴിഞ്ഞ കാലങ്ങളിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ബന്ധവത്തെക്കുറിച്ച് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ബി ജെ പിക്ക് വേണ്ടി സംസാരിക്കുന്ന പല രാഷ്ട്രീയ നേതാക്കന്മാരും ഒക്കെ ആ രീതിയിൽ അതിനെ കൊണ്ടുവരുന്നു. അതുകൊണ്ട് രാഷ്ട്രീയ പരാജയങ്ങൾക്കും വിജയങ്ങൾക്കും അപ്പുറത്തേക്ക് ഈ വർഗീയതയെ ശക്തമായി എതിർക്കുന്ന നിലപാട് സ്വീകരിക്കേണ്ടത് ഇടതുപക്ഷമാണ്. ആ ഉത്തരവാദിത്തം അവർ നിർവഹിക്കണമെന്നാണ് എനിക്കിവിടെ പറയുവാനുള്ളത്. ശ്രീ എ സമ്പത്ത്, മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണോ? അല്ലെങ്കിൽ പാണക്കാട് തങ്ങളെ അടുത്ത് പോയി കോൺഗ്രസ് നേതാക്കൾ സംസാരിച്ചത് വലിയ പ്രശ്നമാകുന്നത് എങ്ങനെയാണ്? എങ്ങനെയാണ് ഹസനും കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് തങ്ങളും ചേർന്ന് കാര്യങ്ങൾ തീരുമാനിക്കുന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു മതനിരപേക്ഷ പാർട്ടിയാണ് എന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ നേതാക്കൾക്ക് തന്നെ അവകാശപ്പെടാൻ കഴിയും എന്നെനിക്ക് വിശ്വാസമില്ല. അത് ആ പാർട്ടിയുടെ പേരെങ്ങനെയാണ് എന്നുള്ളത് കൊണ്ട് മാത്രമൊന്നുമല്ല. ഞാൻ ഈ 2017 വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായിരുന്ന ഗോപാൽകൃഷ്ണ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് ഏജൻ്റായിരുന്നു. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ അവിടെ ആ തെരഞ്ഞെടുപ്പ് ഏജൻ്റായിരുന്ന എൻ്റെ മുന്നിലേക്ക് കേരളത്തിൽ നിന്ന് ശ്രീ അഷറഫ് അലിയുടെ പാർട്ടിയുടെ 2 പ്രമുഖ നേതാക്കന്മാർ പാർലമെൻ്റ് അംഗങ്ങൾ വോട്ട് ചെയ്യാനായി വന്നിട്ടേയില്ല. ഒരു പാർലമെൻ്റ് അംഗത്തെ സംബന്ധിച്ചിടത്തോളം ഭരണഘടനാദത്തമായ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ വിദേശയാത്രയോ അല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള കച്ചവട താല്പര്യങ്ങളോ അല്ല. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞൊരു വർത്തമാനമുണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രസ്താവന, ഞങ്ങളുടെ മുഖ്യശത്രു ബി ജെ പി അല്ല, ഞങ്ങളുടെ മുഖ്യശത്രു സി പി ഐ എം ആണ് എന്നുള്ളത്. പി കെ കുഞ്ഞാലിക്കുട്ടി ബി ജെ പി അല്ല, സി പി എം ആണ് പ്രധാന ശത്രു എന്ന് പറയുന്നത് കേരള പെർസ്പെക്റ്റീവിലാണ്, ഒരു ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയിലല്ല. അത് നിങ്ങൾ കാണാതെ പോവുകയാണ്. ഇവിടെ പല ആളുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നതിൻ്റെ വോയിസ് ക്ലിപ്പുകൾ ആവശ്യമായത് കട്ട് ചെയ്തുകൊണ്ട് പ്രചരിപ്പിക്കുന്നത് പോലെയുള്ള പ്രചരണമാണിത്. ഇനി സി പി എം ആകുമ്പോൾ തന്നെ അത് ബി ജെ പി കൂടിയാണ് എന്നുള്ളത് നിങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ തെളിയിക്കുകയാണ്. 1992 ബാബരി മസ്ജിദ് തകർച്ചയ്ക്ക് ശേഷമാണ് ബി ജെ പി അതിഭീകരമായ രീതിയിൽ ഇന്ത്യയിൽ വളരുന്നത്. അങ്ങനെ നിങ്ങൾ പറയുകയാണെങ്കിൽ അതേ ബാബരി മസ്ജിദിൻ്റെ പ്രശ്നമെടുത്തുകൊണ്ട് മുസ്ലിം ലീഗിന് വളരാൻ സാധിക്കുമായിരുന്നില്ലേ? പക്ഷേ മുസ്ലിം ലീഗിൽ നിന്നും പിളർപ്പുണ്ടാകുന്ന വിധത്തിൽ ഈ വിഷയത്തോട് മുസ്ലിം ലീഗ് പ്രതികരിച്ചിട്ടുള്ളത് എങ്ങനെയാണ്? മറ്റൊരു കാര്യം, നിങ്ങളിവിടെ ഈ മുസ്ലിം ലീഗിൻ്റെ മതേതര കാഴ്ചപ്പാടിനോട് നിങ്ങൾക്ക് സംശയമുള്ളതായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, വെങ്കയ്യ നായിഡുവിൻ്റെ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധികൾ ഹാജരാകുന്നതിലുണ്ടായിട്ടുള്ള തടസ്സത്തെക്കുറിച്ചാണ്. അത് എന്താണ് അതിൻ്റെ സാങ്കേതികമായ പ്രശ്നമെന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ളതാണ്. അവരുടെ വിമാനവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള അനിശ്ചിതത്വം, മുംബൈ എയർപോർട്ടിലുണ്ടായിട്ടുള്ള ആ സാങ്കേതിക തകരാറ്, അത് ഇന്ന് വളരെ കൃത്യമാണ്. യാത്രാരേഖകളെല്ലാം പരിശോധിച്ച് നമുക്കറിയാമല്ലോ. പക്ഷേ അത് മാത്രം നിങ്ങളൊരു പാർട്ടിയുടെ നിലപാടിനെ അളക്കുന്നതിന് വേണ്ടി എടുത്തു എന്ന് പറയുന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തുകയാണ്. ഈ കുഞ്ഞാലിക്കുട്ടിയും ഹസനും പാണക്കാട് തങ്ങളും തമ്മിലുള്ള സഖ്യം എങ്ങനെയാണ് കോൺഗ്രസിലെ കാര്യങ്ങൾ ലീഗ് തീരുമാനിക്കുന്ന ചോദ്യം ഇതൊക്കെ എന്തിനായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കേരള പ്രദേശ് ഘടകത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലെ ചില ആളുകളാണ് എന്നുള്ളത് അത് ഒരു പച്ച പരമാർത്ഥം മാത്രമാണ് ജിമ്മി. അവിടെ സി പി എമ്മിൻ്റെ പ്രശ്നമല്ല അത്. കാരണം ലീഗിൻ്റെ നേതൃത്വത്തിൽ അവരുടേതായിട്ടുള്ള നിലപാടുകളെ തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പി ഐയുമായി മാറുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഹാഗിയ സോഫിയ, ആ ഹാഗിയ സോഫിയ ചർച്ച് ഒരു കോടതി ഉത്തരവിൽ കൂടിയാണ് ഇത് വീണ്ടും ഒരു പള്ളിയാക്കി, മുസ്ലിം പള്ളിയാക്കി ഇത് മാറ്റപ്പെടുന്നത്. ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടതും അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളെ സംബന്ധിച്ചും എന്താണോ ആർ എസ് എസും ബി ജെ പിയും പറഞ്ഞത് അതിൻ്റെ മറ്റൊരു പതിപ്പ് പോലെ ആയിപ്പോയി. വാസ്തവത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ചില നേതാക്കൾ അത്തരത്തിൽ അവർ പറഞ്ഞതും അവർ എഴുതിയതും എന്നുള്ളത് നിർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ഒന്ന് ഇന്ത്യയിലാണ് നടന്നത്, മറ്റേത് തുർക്കിയിലാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. രണ്ടും മതനിരപേക്ഷ രാഷ്ട്രങ്ങൾ കൂടിയാണ് എന്ന കാര്യം ഓർക്കണം. അത്തരമൊരു നയത്തോടും നിലപാടിനോടും ഒരിക്കലും തന്നെ മുസ്ലിം ലീഗ് പാർട്ടി കേരളത്തിൽ നിന്നുകൊണ്ടോ ഇന്ത്യയിൽ നിന്നുകൊണ്ടോ അതിനെ സമ്പൂർണ്ണമായി പിന്തുണക്കാനില്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയം ഈ ലേഖനം എഴുതിയ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിയാബ് തങ്ങൾ തന്നെ അത് വ്യക്തമാക്കുകയും സഭാനേതൃത്വമായി സംബന്ധിച്ച് ഈ സംസാരിച്ചുകൊണ്ട് അത് ക്ലിയർ ചെയ്യുകയും പരസ്യമായിക്കൊണ്ട് തന്നെ ഒരു അഭിമുഖത്തിൽ വാർത്താമാധ്യമമായി ബന്ധപ്പെട്ട അഭിമുഖത്തിലൂടെ അത് പറയുകയും ചെയ്തിട്ടുള്ള കാര്യമാണ്. പിന്നെയും ഇത് തുറന്നു പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതും പിന്നെയും ഈ വിഷയങ്ങളെ ബി ജെ പിയുമായി താരതമ്യപ്പെടുത്തുക എന്ന് പറയുന്നതും, ഇവിടെ ഇതാ ഒരു മുസ്ലിം ഏകീകരണമുണ്ട്, ഇവിടെ ന്യൂനപക്ഷ ഏകീകരണമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഏകീകരിച്ചുകൊള്ളൂ, നിങ്ങൾ ഇവിടെ പിണറായി അധികാരത്തിലേറ്റിക്കൊള്ളൂ എന്ന് നിങ്ങൾ പരസ്യമായിട്ടല്ലെങ്കിലും നിങ്ങൾ ഇവിടുത്തെ ഒരു സമൂഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഹാഗിയ സോഫിയ ഇനി വീണ്ടും വീണ്ടും പറയേണ്ട കാര്യങ്ങൾ അത് പിൻവലിച്ച് കഴിഞ്ഞതാണ്. 2, സി പി എം ബി ജെ പി. കേരളത്തിൽ കോലീബി സഖ്യത്തിൻ്റെ ഉപജ്ഞാതാക്കൾ ആരാ? വെറും മാധവൻകുട്ടിയല്ല, ഞങ്ങളുടെ സ്വന്തം കുട്ടിയാണ് എന്ന് പറഞ്ഞ് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് അത്തരത്തിൽ പ്രചരണത്തിന് പോയതാരാ?
അഷ്റഫലിയുടെ തന്നെ നേതാക്കളല്ലേ ഓർമ്മയുണ്ടല്ലോ 1991 ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വടകരയിലും ബേപ്പൂരിലും മറനീക്കിയാണല്ലോ ഈ സഖ്യം പുറത്തു വന്നത്. സംയുക്ത സ്ഥാനാർത്ഥികളായിരുന്നല്ലോ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിലും എന്താ നടക്കുന്നത്? ഈ ബി ജെ പിയുടെ 3 പത്രിക തള്ളിപ്പോയി എന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം വെറുതെ യാദൃച്ഛികമായ സംഭവമായി നമ്മൾ കാണേണ്ടതില്ലല്ലോ. അഷ്റഫലി ഭാഗ്യ സോഫിയുടെ കാര്യത്തിൽ ഇനിയും ഇനിയും ഇത് പറയേണ്ട കാര്യമുണ്ട്. അവർ പിൻവലിച്ചു കഴിഞ്ഞു. അല്ല, അത് പിൻവലിച്ചു എന്നുള്ളത് ഞങ്ങൾ കൂടി പറയുകയും പൊതുസമൂഹം ചർച്ച ചെയ്യുകയും കൂടി ചെയ്തതുകൊണ്ടാണ് അത് പിൻവലിക്കുന്ന ഒരവസ്ഥയിലേക്ക് അത് വന്നത്. അത് വരാനിടയ സാഹചര്യം എന്നത് ജമാഅത്തെ ഇസ്ലാമിയും SDPയും അടക്കം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വത്തിലേക്ക് അത്തരത്തിൽ കടന്നു ഇൻഫിൽട്രേഷൻ സംഭവം. മുസ്ലിം ലീഗിനെ ഒരിക്കലും SDPയോ ജമാഅത്തെ ഇസ്ലാമിയോ സ്വാധീനിക്കുന്നില്ല. നിങ്ങൾ ഇപ്പോഴും പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം അവർ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളുടെ നേതാവായിട്ടുള്ള സമാധാനിക്കെതിരെ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നിട്ടാണ് SDP സ്ഥാനാർത്ഥി നിർത്തുന്നത്. അഷ്റഫ് അലി, അങ്ങനെയാണെങ്കിൽ കോലി ബി സഖ്യത്തെക്കുറിച്ചുള്ള നിരന്തര ആരോപണങ്ങൾ എങ്ങനെയാണ്? അല്ല, കോലി ബി സഖ്യത്തെക്കുറിച്ച് അന്നത്തെ BJP നേതാക്കന്മാരായിട്ടുള്ള രാമൻപിള്ളയും അതുപോലെ അതിനുശേഷമുള്ള PP മുകുന്ദനും ഒക്കെ അന്നത്തെ പ്രസിഡന്റുമാരായിട്ടുള്ള ആളുകൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഇപ്പോൾ പ്രസൻ്റായിട്ട് BJP CPMനോട് പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരാണ് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു കോൺഗ്രസ് വിരുദ്ധ സർക്കാരിനെ താഴെയിറക്കുന്നതിന് വേണ്ടി BJPയുമായി ചേർന്നിട്ടുള്ളത്? അത് ബീഹാറിലെ മഹാമായ സർക്കാരിനെ താഴെയിറക്കുന്നതിന് വേണ്ടി CPMഉം CPIയും എല്ലാം കൂടി ചേർന്നുകൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഒരു അവിശുദ്ധ സഖ്യമാണ്. കർണാടകത്തിലേക്ക് വന്നാൽ രാമകൃഷ്ണ ഹെഗ്ഡെ മുഖ്യമന്ത്രിയാക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് വിരുദ്ധ സർക്കാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികളും അതുപോലെ തന്നെ മറ്റു ജനതാ പാർട്ടികളും ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഇതൊന്നും ആർക്കും അറിയാത്തതല്ല. 1975 1977 ജനതാ പാർട്ടിയുമായിട്ടുള്ള സഖ്യമാണ് കേരളത്തിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ സൃഷ്ടിക്കുന്നത്. ഈ ഉദുമയിലെ തെരഞ്ഞെടുപ്പിൽ KG മാരാരുടെ ഏജന്റാണ് പിണറായി വിജയൻ എന്നുള്ളത് ഇന്ന് പരക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. CPIM പങ്കാളിയാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, BJPയുടെ ആരെയും പങ്കാളിയാക്കാൻ അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ VP സിംഗിൻ്റെ ഗവൺമെൻറ്റിൽ അദ്വാനിയോ ജോഷിയോ ആ മന്ത്രിസഭയിൽ അംഗങ്ങളെ ആയിരുന്നില്ല, തീരുന്നില്ല. VP സിംഗിൻ്റെ ഗവൺമെൻറ്റിനെ താഴെയിറക്കുന്നത് കോൺഗ്രസും BJPയും ഒരുമിച്ച് അവിശ്വാസ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയിട്ടാണ്, തീരുന്നില്ല. 1996 ദേവഗൌഡയുടെ ഗവൺമെൻറ് 10 മാസക്കാലം ആ ഗവൺമെൻറ്റിനെ അട്ടിമറിച്ചത് കോൺഗ്രസിൻ്റെ നേതൃത്വമാണ്, സീതാറാം കേസരിയാണ്. പിന്നീടൊരു സമവായം എന്നുള്ള നിലയിലാണ് ഹർകിഷൻ സിംഗ് സുർജിത്ത് എല്ലാം ഇടപെട്ടിട്ട് ഇന്ദർകുമാർ ഗുജ്റാളിനെ, ഡോക്ടർ IK ഗുജ്റാളിനെ പ്രധാനമന്ത്രിയാക്കുന്നത്. 8 മാസക്കാലം ആ ഗവൺമെൻറ്റിനെ താഴെയിറക്കിയതും കോൺഗ്രസും BJPയും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ്. നേമത്തെ കാര്യത്തിൽ കേരളത്തിൽ ഇപ്പോൾ താങ്കളുടെ പാർട്ടി കൂടി ഉൾപ്പെടുന്ന UDFO, എൻ്റെ പാർട്ടി കൂടി ഉൾപ്പെടുന്ന LDFO കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ മത്സരിച്ചാലും ഒരു മണ്ഡലത്തിലും കെട്ടിവെച്ച കാശ് കിട്ടാതെ പരാജയപ്പെടില്ല. എന്തേ അത്തരത്തിൽ നേമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയില്ല എന്നുള്ളതാണ് ചോദ്യം. നേമത്തെ UDFന്റെ അതിശക്തമായ സാന്നിധ്യമായി ഇന്ന് കെ മുരളീധരനുണ്ട്. പഴയ കാര്യമാണ് ചോദ്യം, 2014 കെട്ടിവെച്ച കാശ് കിട്ടിയില്ല. ഞാൻ അതിന് 2014 2019 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും വോട്ട് എവിടെ എന്നുള്ളതിനെ കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞതിന് ഡോക്ടർ സമ്പത്തിന് മറുപടി ഉണ്ടായിട്ടില്ല. അതിശക്തനായ UDFന്റെ ഏറ്റവും മികച്ചൊരു സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിക്കൊണ്ട് നേമത്ത് BJPയെ പരാജയപ്പെടുന്നതിന് വേണ്ടി UDF ഇന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുകയാണ്. ആ രാഷ്ട്രീയത്തെയാണ് നിങ്ങൾ നേമത്തെക്കുറിച്ച് പറയുമ്പോൾ വായിക്കേണ്ടത്. അല്ല ഷഫെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ വിനീതമായ ഒറ്റ ചോദ്യമേ ഉള്ളൂ. ആ വിജയം സുനിശ്ചിതമാണ് എങ്കിൽ വിനയപൂർവ്വം അദ്ദേഹത്തിന് ആ ലോക്സഭാ അംഗത്വം രാജിവെക്കല്ലോ. കുഞ്ഞാലിക്കുട്ടി സാഹിബ് രാജിവെച്ചിട്ടല്ലേ കൽപ്പറ്റയിൽ മത്സരിക്കുന്ന MV സയംസ്കുമാർ രാജ്യസഭാ അംഗത്തെ രാജിവെച്ചിട്ടല്ല നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. ഇത് ജനങ്ങളെ ഞാൻ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങൾ രാജിവെക്കുന്നതിനുള്ള കാലക്രമവും നമ്മുടെ അനുവദനീയമായ നിയമങ്ങളെല്ലാം ഉണ്ടല്ലോ. അതിന്റെ പരിസ്ഥിതി നിന്നുകൊണ്ട് സംസാരിക്കാം, വൈകാരികമല്ലല്ലോ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ. വാക്പോര് തുടരുന്നു, പുതിയ വാദമുഖങ്ങൾ എത്തുന്നു. ഇടവേളയ്ക്ക് ശേഷം ആൾപ്പയറ്റ് തുടരും. SDPയും ജമാഅത്തെ ഇസ്ലാമിയുമായ അത്തരത്തിലുള്ള സഖ്യത്തിന് UDFന്റെ പുതിയ കൺവീനറായ ശ്രീ MMS ആണ് അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും. നിങ്ങൾ നിരന്തരം പറയുന്നു, പത്തനംതിട്ട നഗരസഭ ഭരിക്കുന്നത് CPM എങ്ങനെയാണ്? ഓർമ്മുഖം തുറന്നു കഴിഞ്ഞു, ഇനി വാക്പോരിന്റെ സമയമാണ്. ഇരുപക്ഷത്തിനും പരസ്പരം ഓരോ ചോദ്യങ്ങൾ ചോദിക്കാം. ചോദ്യം പരമാവധി ചുരുക്കി, ഉത്തരത്തിന്റെ സമയം 2 മിനിറ്റ്. ആദ്യം താങ്കൾക്ക് ചോദിക്കാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഭരണ തുടർച്ച ഉണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. CAA ക്കെതിരായ പോരാട്ടം, കാർഷിക നിയമങ്ങൾക്കെതിരായ പോരാട്ടം, ഇന്ത്യയിലെ BJP ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക നയങ്ങൾക്കെതിരായുള്ള ഒരു ബദലുണ്ട് എന്ന് കാട്ടിക്കൊടുക്കുന്ന നിലയിലുള്ളൊരു പോരാട്ടം, ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾ ജനങ്ങൾക്ക് മുന്നാകെ വയ്ക്കുന്നത്. എന്താണ് താങ്കളുടെ മുന്നണിക്ക് ജനങ്ങളുടെ മുന്നാകെ പറയാനോ? ലോകത്ത് UAEയിലും അതുപോലെ തന്നെ ജപ്പാനിലും തുടങ്ങിയ രാഷ്ട്രങ്ങളിലൊക്കെയുള്ള രൂപത്തിൽ
ടോളറൻസിനെ അതുപോലെ തന്നെ ഇവിടുത്തെ ഹാപ്പിനെസ്സിനെ ഒക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കൃത്യമായൊരു സാമൂഹ്യ ക്രമം ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള ആ അർത്ഥത്തിൽ കേരളത്തെ ചിന്തിപ്പിക്കുന്നതിന് വേണ്ടി CPMഉം BJPയും പരസ്പരം ഉണ്ടാക്കുന്ന കൊലപാതക രാഷ്ട്രീയം കൊണ്ട് അരക്ഷിതമായ കേരളത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ കേരളത്തെ ജനങ്ങൾക്കിടയിലുള്ള മാനസിക സാമൂഹിക സംഘർഷങ്ങളെ ഇല്ലാതെയാക്കിക്കൊണ്ട് ഒരു നല്ല ജീവിതാവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഹാപ്പിനെസ് മിനിസ്ട്രി ഉൾപ്പെടെ വളരെ ലോകോത്തരമായൊരു കാഴ്ചപ്പാടോടുകൂടി UDF ജനങ്ങൾ മുമ്പാകെ എത്തിക്കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൻ്റെ ഗവൺമെൻറ് ഈ നാടിൻ്റെ മുഴുവൻ ജൈവ വൈവിധ്യങ്ങളെയും വിറ്റുതുലച്ച് കടലിനെ വിറ്റുതുലച്ച് അഴിമതി നിറഞ്ഞ രീതിയിൽ പ്രവർത്തിച്ച് ഇവിടുത്തെ സ്വർണ്ണക്കള്ളക്കടത്തും ഡോളർ കടത്തും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ കേരളത്തിൻ്റെ പരിപാവനമായ സെക്രട്ടേറിയറ്റിനെ പോലും ഇവിടെയുള്ള ക്രിമിനലുകൾക്ക് കയറിനിറങ്ങാൻ പറ്റാവുന്ന രൂപത്തിലേക്ക് ആക്കി മാറ്റിയ ഈ ഭരണത്തിനെതിരെ ജനങ്ങളോട് വളരെ കൃത്യമായി UDF സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ജയിൽവാസം 3 മാസത്തോളം ജയിൽവാസം അനുഭവിച്ച ഒരു കേരളത്തിൽ മുഖ്യമന്ത്രി കുറ്റക്കാരനല്ല എന്ന് ഒരു മലയാളിയും വിശ്വസിക്കുന്നില്ല. ഇനി എനിക്ക് താങ്കളോടൊരു ചോദ്യം ചോദിക്കാം. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP CPM കൂട്ടുകെട്ടുണ്ട് എന്ന് BJPയുടെ നേതാക്കന്മാർ പറയുന്നതിനെ 9 വരുന്ന സ്ഥാനാർത്ഥികൾ CPMൽ നിന്നും മാറി പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ മാറി BJPയുടെ സ്ഥാനാർത്ഥികളായതിനെ ഇങ്ങനെ ജനങ്ങൾക്ക് മുമ്പിൽ വളരെ വിസിബിളായ BJP CPM ബന്ധം വളരെ കൃത്യമായും വന്ന ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് താങ്കൾക്ക് കേരളത്തിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരുമകൻ 2020യുടെ സ്ഥാനാർത്ഥിയായി പോയതുകൊണ്ട് 2020യും UDFമായിട്ട് അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഇനി താങ്കളുടെ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് കോൺഗ്രസ് ആണ് എന്ന് താങ്കൾ പറഞ്ഞാലും അതല്ല ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് താങ്കളുടെ നേതാക്കൾ വരുമെന്നുള്ള നിലയിലേക്ക് ആളുകൾ സംസാരിക്കുന്നതും അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എങ്കിലും കോൺഗ്രസിൻ്റേതായിരുന്ന നേതാക്കന്മാരുടെ പട്ടിക എന്താ അങ്ങത് മറന്നു പോകുന്നത്? വീക്ഷണത്തിൻ്റെ പത്രാധിപർ എവിടെയാണ്? കോൺഗ്രസ്സുകാരെയെല്ലാം രാഷ്ട്രീയം പഠിപ്പിച്ച് അദ്ദേഹം എവിടെ സ്ഥാനാർത്ഥിയായി? ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ചെയർമാൻ വരെയായിരുന്ന കോൺഗ്രസിൻ്റെ നേതാവ് എവിടം വരെ പോയി അങ്ങനെ എത്തിയത്? കർണാടകം മുതൽ ഏറ്റവും കൂടുതൽ പുതുച്ചേരിയിൽ വരെ കോൺഗ്രസ് വഴി BJPയിലേക്ക് എന്നുള്ളത് തന്നെയാണല്ലോ കേരളത്തിലും അവർ കാട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനാണല്ലോ KPCC പ്രസിഡന്റ് പറഞ്ഞത് ഇവിടെ തിരുവനന്തപുരത്തുകാരനായ അങ്ങയോട് എനിക്കൊരു ചോദ്യമുള്ളത്, ബ്രാഞ്ച് കമ്മിറ്റി ഓഫീസ് ഉൾപ്പെടെ ജനങ്ങൾ മുഴുവനായും BJP ആയി തീർന്നത് താങ്കളുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൻസിയിലും ഈ ഒരു ജില്ലയിലുമല്ലേ? എന്തിനാണ് നമ്മൾ മധ്യപ്രദേശിലേക്ക് പോകുന്നത്? വളരെ വ്യക്തമായ ചില യാഥാർത്ഥ്യങ്ങൾ തിരുവനന്തപുരത്തില്ലേ? താങ്കളുടെ അറിവിലേക്ക് വേണ്ടി പറയട്ടെ, ഞങ്ങളെ സംബന്ധിച്ച് ബ്രാഞ്ച് കമ്മിറ്റി എന്നൊരു കമ്മിറ്റി ഇല്ല. ഞങ്ങളെ സംബന്ധിച്ച് ബ്രാഞ്ച് എന്നുള്ളതാണ്, ബ്രാഞ്ച് കമ്മിറ്റി എന്നുള്ളൊരു ഘടനയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഈ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അങ്ങനെ വാസ്തവത്തിൽ ബ്രാഞ്ചിന് ഓഫീസുകളെ ഉണ്ടായിരുന്നില്ല. ആരുടെയോ വീട്ടിൻ്റെ മുകളിൽ അവർ കൊടി ഉയർത്തിയിരുന്നത്, ആ കൊടി ഉയർത്തിയതിൻ്റെ പടവും എടുത്തിട്ട് BJPയുടെ പടവും വെച്ചിട്ട് പിന്നീട് കൊടി മാറ്റിയതിൻ്റെ പടം വെച്ചാൽ അത് ബ്രാഞ്ച് ഓഫീസാവില്ല അത്തരമൊരു കാര്യത്തിൽ. ഇനി വേറൊരു കാര്യം, താങ്കൾ ഈ പറയുന്നത് കോൺഗ്രസ് ആണല്ലോ UDFനെ നയിക്കുന്നത് ആണല്ലോ. ഇന്ന് നിലവിലുള്ള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള എത്ര ആളുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ UDFനോടൊപ്പം ഉണ്ടാകും എന്ന് അങ്ങേക്ക് ഉറപ്പിച്ച് പറയാമോ? ഓൺ റെക്കോർഡ് പോട്ടെ. താങ്കളുടെ പാർട്ടിയിലുള്ള ആളുകളെ താങ്കൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓ, അൽഫോൺസ് കണ്ണന്താനം എന്ന് പറയുന്ന CPMന്റെ MLA CPM ആയിരുന്നില്ല. CPMന്റെ MLA എന്ന് പറഞ്ഞാൽ അത് സാങ്കേതികമായി സ്വതന്ത്രമാണ് നിങ്ങൾക്ക് പറയാം. പക്ഷേ അൽഫോൺ കണ്ണന്താനം എന്ന് പറയുന്ന കാഞ്ഞിരപ്പള്ളിയിലെ MLA ഇടതുപക്ഷത്തിൻ്റെ MLA, ആ MLA ഇവിടെ കേന്ദ്രത്തിൽ BJPയുടെ മന്ത്രിയായ കേരളമാണിത്. പാലക്കാട് നഗരസഭ BJP വരണ്ട എങ്കിൽ ഏറ്റവും മിനിമം നിങ്ങൾക്ക് വിട്ടുനിന്നാലെങ്കിലും സംഭവിക്കാവുന്ന ഒന്നായിരുന്നു. പക്ഷേ അവിടെയും സംഭവിക്കാത്തൊരു നഗരസഭ ഭരണം കൊണ്ടുവന്ന് കൊടുത്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ BJPയുമായിട്ട് അതിനെ വളർത്തുന്നതിനുമായിട്ട് CPM എടുത്തിട്ടുള്ള ആ മൃദു സമീപനങ്ങൾ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. ഇപ്പോഴും പറയുന്നു കോൺഗ്രസ് ഭാവിയിൽ പോകും. ഭാവിയിൽ പോകുന്നത് മാറ്റിവെക്കൂ, പോയതിനെ കുറിച്ച് സംസാരിക്കും എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. പോയതിനെ കുറിച്ച് സംസാരിച്ച് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതിനെയും സംസാരിച്ച് ഭാവിയിൽ പോകാൻ പോകുന്നതിനെ കുറിച്ചും നമുക്ക് സംസാരിക്കാം. ഈ BJPയുടേതായി ഇന്ന് പാർലമെൻറ്റിലുള്ള 113 MPമാർ താങ്കളുടെ പാർട്ടി കൂടി സഖ്യകക്ഷിയായിട്ടുള്ള ഈ കോൺഗ്രസിൻ്റെ MPമാരായിരുന്നവരാണല്ലോ. ഇന്ന് നേരത്തെ പല സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരുമായിരുന്നവരാണല്ലോ. നേരത്തെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷന്മാരായിരുന്നവരാണല്ലോ ഇവരെല്ലാം ഉള്ളത്. അപ്പോഴും താങ്കളുടെ പാർട്ടി പറയുന്നു ഇവരാണ് മതനിരപേക്ഷത സംരക്ഷിക്കുന്നത് എന്നുള്ള നിലയിൽ. ഇന്ത്യയിൽ BJPക്കെതിരെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ കോൺഗ്രസ് ഇല്ല അല്ലെങ്കിൽ കോൺഗ്രസ് അല്ല എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ഈ പറഞ്ഞ കോണ്ടെക്സ്റ്റിലാണ് എന്റെ ചോദ്യം. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ, ഇണ്ടുപ്പാപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്നുള്ളത് പോലെയാണ് താങ്കൾ കോൺഗ്രസിനെ ചുമക്കാനായി അങ്ങനെ തീരുമാനിക്കുന്നതെങ്കിൽ പണ്ട് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് മുസ്ലിം ലീഗിനെ ചത്ത കുതിര എന്ന് ആക്ഷേപിച്ചതുപോലെ ഞാൻ ആക്ഷേപിക്കുന്നില്ല. വിധി വരുന്നതിന് മുമ്പ് അവിടെ രാമക്ഷേത്രം പണിയുന്നതിന് വേണ്ടിയുള്ള പണി ആരംഭിച്ചു. കോൺഗ്രസിൻ്റെ നേതാക്കളും മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ളവരും ചില സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും പറഞ്ഞത് ഞങ്ങളെ ക്ഷണിച്ചില്ല, ഞങ്ങളെ വിളിച്ചില്ല,
ആ എന്താ ഈ വെള്ളി ഫലകം അവിടെ സ്ഥാപിക്കുന്നതിന് വെള്ളി ഇഷ്ടിക ഞങ്ങളിൽ നിന്ന് കൈപ്പറ്റിയില്ല എന്നൊക്കെയാണ്. നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാൻ കഴിയുമോ? ഞങ്ങൾക്ക് അതിനോടും യോജിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് CPM RSS ചർച്ചയോട് യോജിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് 4 ഏക്കർ ഭൂമി ഡോക്ടർ ശ്രീ എമ്മിന് കൊടുത്തതിനെയും അനുകൂലിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് BJP ബന്ധപ്പെട്ട് ആര് യോജിക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ യോജിക്കാൻ കഴിയില്ല. കേരളത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ CPM സ്വീകരിക്കുന്ന ഈ നയവും നിലപാടും മാറ്റുക. നിങ്ങൾ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞ് നിങ്ങൾ ഇവിടെ രഹസ്യബാന്ധവത്തിലൂടെ BJP അതല്ലെങ്കിൽ RSSനെ ചർച്ചയ്ക്ക് വിളിച്ചു വരുത്തിക്കൊണ്ടുണ്ടാക്കുന്ന ഈ അവിശുദ്ധ സഖ്യം അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ കേരളത്തിലുണ്ടാക്കുന്ന പരിണിത ഫലങ്ങൾ വളരെ വ്യാപകമാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ആദ്യമായി ഞങ്ങളുടെ ഒരു സഖാവ് കൊല ചെയ്യപ്പെടുന്നത് ഓർമ്മയുണ്ടല്ലോ, തലശ്ശേരിയിൽ RSSന്റെ പള്ളി ആക്രമണമാണ്. ആ പള്ളി സംരക്ഷിക്കാൻ പോയതാണ് ഞങ്ങളുടെ ഒരു സഖാവ് അരിങ്കൊല ചെയ്യപ്പെട്ടത്. RSSഉം CPMഉം തമ്മിലുള്ള ഈ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞ് തിരുവനന്തപുരത്ത് വെച്ച് ശ്രീ എമ്മിൻ്റെ മധ്യസ്ഥതയിൽ ചർച്ച നടന്നിട്ടില്ല എന്നാണോ താങ്കൾ ഈ പറഞ്ഞുകൊണ്ടുവരുന്നത്? ശ്രീ എമ്മിൻ്റെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചകളെക്കുറിച്ച് അദ്ദേഹവും പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ ആരുമായിട്ടായിരുന്നാലും മനുഷ്യൻ്റെ ജീവൻ ഏറ്റവും വിലപ്പെട്ടതാണ്. ഒരു വിധത്തിലും മനുഷ്യൻ മാസ്റ്റർക്ക് അങ്ങനെ ചർച്ച നടന്നിട്ടില്ല എന്ന് പറയേണ്ടി വന്നു. എന്തുകൊണ്ട് PJ അങ്ങനെ ഒരു ചർച്ച നടന്നു എന്ന് പറയേണ്ടി വന്നു? ഈ വൈരുദ്ധ്യം എന്ത്? പിന്നെ എങ്ങനെയുണ്ടായി? എം വി ഗോവിന്ദൻ പങ്കെടുത്തുകൊണ്ട് ചർച്ച നടത്തിയതിനെ പറ്റിയില്ല, അതില്ല എന്നുള്ള അദ്ദേഹം പറഞ്ഞു. അവിടെ PJ പറഞ്ഞത് അവിടെ നടന്ന ചർച്ചയെക്കുറിച്ച്, യോഗ അഭ്യസിക്കുന്നവരെല്ലാം ഹിന്ദുത്വവാദികളാണ് എന്ന് ധരിപ്പിക്കാൻ ചിലപ്പോൾ താങ്കൾക്ക് ഒരുപക്ഷെ ആരെങ്കിലും ഉപദേശിക്കും. ഓർമ്മയുണ്ടല്ലോ, ഒന്നാം മാറാട് കൂട്ടക്കൊലയും രണ്ടാം മാറാട് കൂട്ടക്കൊലയും CBI അന്വേഷണം എന്നുള്ളത് ഇപ്പോഴും ഓടും കുതിര ചാടും കുതിര വെള്ളം കണ്ടാൽ നിൽക്കും കുതിര എന്നുള്ള നിലയിലാണ്. എത്ര കാലമായി കഴിഞ്ഞിട്ട് ഈ പറയുന്നത് പോലെ പുകമറയിൽ നിർത്തിക്കൊണ്ട് അതുണ്ട് ഇതുണ്ട് എന്ന് ഭയപ്പെടുത്തുക എന്നുള്ളതല്ലാതെ ഒന്നുമില്ല. ഇല്ല എന്നുള്ളത് കൊണ്ടാണ് ആ അന്വേഷണം എവിടെ എത്താത്തത്? CPMനെ സംബന്ധിച്ചിടത്തോളം UDFന്റെ ഗവൺമെന്റിന്റെ കാലത്ത് നടന്ന പലതിനെയും അന്വേഷിക്കും, പലതിനെയും ഞങ്ങൾ കൊന്നാൽ അറസ്റ്റ് ചെയ്യും, ഞങ്ങൾ കയ്യാൻ വെച്ച് നടത്തും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാനതൊന്നും വെറുതെ ആയിരുന്നു. കമറൂച്ചയെ സംബന്ധിച്ചോ ഷാജിയെ സംബന്ധിച്ചോ ഇബ്രാഹിം കുഞ്ഞിനെ സംബന്ധിച്ചോ എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാനിപ്പോൾ താങ്കളോട് ഇങ്ങനെ കമ്പിയില്ലാതെ പാലം വാർക്കാമെന്നോ അല്ലെങ്കിൽ ഇവിടെ സിമെന്റും മെറ്റലും ഇല്ലാതെ കോൺക്രീറ്റ് ഉണ്ടാക്കാമെന്നോ, ഇഞ്ചി കൃഷിയാണ് സ്വർണ്ണകൃഷിയേക്കാൾ നല്ലതെന്നോ, അത്തരത്തിൽ അതല്ല എങ്കിൽ പള്ളിക്കൂടത്തിൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ കോഴ വാങ്ങിയത് സ്വന്തം ഭാര്യ തന്നെ ED ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തിയതിനെ സംബന്ധിച്ചൊന്നും ഞാൻ പറയുന്നില്ല. SDPയും ജമാഅത്തെ ഇസ്ലാമിയുമായ അത്തരത്തിലുള്ള സഖ്യത്തിന് UDFന്റെ പുതിയ കൺവീനറായ ശ്രീ MMS ആണ് അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും. നിങ്ങൾ നിരന്തരം പറയുന്നു പത്തനംതിട്ട നഗരസഭ ഭരിക്കുന്നത് CPM എങ്ങനെയാണ്? എങ്ങനെയാണ് പത്തനംതിട്ട നഗരസഭ ഭരിക്കുന്നത്? എന്റെ അഷറഫലി, എന്റെ പൊന്ന അഷറഫലി, ഞങ്ങള് ജമാഅത്തെ ഇസ്ലാമിയുടെയോ വെൽഫെയർ പാർട്ടി. ഇവിടെ വാസ്തവത്തിൽ എന്താണ്, കേരളത്തിൽ എല്ലായിടത്തും അത്തരത്തിലുള്ള സഖ്യമുണ്ടാക്കി അതിൻ്റെ കാർമ്മികത്വം വഹിച്ചയാൾ ശ്രീ MMS അല്ലാതെ മറ്റാരുമല്ല. അതിന് വെച്ച പാലം എന്നുള്ളത് ഇന്ത്യൻ ഉണ്ണി മുസ്ലിം ലീഗാണ്. ഇത് കേരളത്തിൻ്റെ മതനിരപേക്ഷ സമൂഹം അംഗീകരിക്കുന്നില്ല എന്നുള്ളത് താങ്കൾ ഉൾപ്പെടെയുള്ളവർ ജീവിക്കുന്ന നാട്ടിൽ നിന്ന് താങ്കൾക്കും അത് കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. എൻ്റെ ചോദ്യം, പത്തനംതിട്ട നഗരസഭ CPM ഭരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്, ആരാണ് വൈസ് ചെയർമാൻ? ഞങ്ങൾ ആരുമായും അത്തരത്തിൽ സഖ്യം ചേർന്നുകൊണ്ടല്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറയാം, ഞങ്ങൾ ഒരു വർഗീയ ശക്തികളുമായിട്ടും ഞങ്ങൾക്ക് ഒളിഞ്ഞോ തെളിഞ്ഞോ ബന്ധവും ഉണ്ടാവില്ല, അവരുമായി ധാരണയും ഉണ്ടാവില്ല. ഈ സംസ്ഥാനത്തെയും രാജ്യത്തെയും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കണമെന്ന് ബഹുഭൂരിപക്ഷം ജനങ്ങളും ആഗ്രഹിക്കുന്നു. ഇന്ത്യക്ക് മാതൃകയായി കേരളം ഉണ്ടാകണമെന്ന് നമ്മുടെയും എല്ലാവരുടെയും വീട്ടുകാരും എല്ലാവരും ആഗ്രഹിക്കുന്നു. ഈ കേരളമാണ് മാതൃക, അതിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വോട്ടഭ്യർത്ഥിക്കുന്നത്. വർഗീയതയിൽ ഏതു പാർട്ടിയാണ് ഏറ്റവും മോശം? ജനങ്ങൾ വിധിയെഴുതട്ടെ. ആൾപൈറ്റിന് ഈ ലക്കം കൂടെ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.